ഹലോ ഗായ്സ്, സോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് സാക്കേത് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. ചോർ ബസാറിലേക്ക് പോകാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ട്രെയിൻ മെട്രോ തന്നെയാണ്. അപ്പോ നമ്മൾ ഇവിടുന്ന് രാവിലെ ഒരു 6:30 ആയപ്പോ മെട്രോ പിടിച്ചു. ഇവിടുന്ന് ഒരു 1/2 hour ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോ നേരെ ചാന്ദിനി ചോക്ക് മെട്രോ സ്റ്റേഷനിൽ X No. 5 കൂടെ പുറത്തിറങ്ങുക. എന്നിട്ട് അവിടുന്ന് ഒരു 500 meters നടക്കുന്ന ദൂരമേ ഉള്ളൂ. നേരെ നമ്മൾ ചോർ ബസാറിലോട്ടേക്ക് എത്തും. അഥവാ അറിയത്തില്ലെങ്കിൽ അവിടെ ജസ്റ്റ് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും കാണും. ജീൻസ്, ട്രൗസേഴ്സ്, ടീ ഷർട്ട്സ്, ഷർട്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് കാണും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അകത്തോട്ട് ചെന്നാൽ ഒരു വലിയൊരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് നിറച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഷൂസുകളായിരിക്കും. അപ്പോൾ മെയിനായിട്ട് കാണുന്നത് അവിടെ ഫോർമൽ ഷൂസ് ഉണ്ട്, പിന്നെ സ്ലിപ്പേഴ്സ് ഉണ്ട്, ക്രോക്സ് ഒരുപാടുണ്ട് അവിടെ കളക്ഷൻ. പിന്നെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് സ്പോർട്സ് ഷൂസാണ്. അപ്പോൾ സ്പോർട്സ് ഷൂസ് നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡിൻ്റെയും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഞങ്ങൾ ഈ നോക്കിയ ആസിക്സിൻ്റെ വില അവർ പറഞ്ഞത് 2000 രൂപയാണ്. ബാർഗെയിൻ ചെയ്താൽ നിങ്ങൾക്കൊരു 500 രൂപ, 600 രൂപ, മേ ബി ഒരു 800 രൂപയ്ക്കൊക്കെ സാധനം കിട്ടും. അപ്പോൾ ഇത് യൂസ്ഡ് ആയിട്ടുള്ളതാണ്. യൂസ്ഡ് അല്ലാത്തത് പുതിയ സാധനങ്ങളുമുണ്ട്, സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളുമുണ്ട്, സെക്കൻഡ് ഹാൻഡഡ് സാധനങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടത് ഏത് ഷൂസ് ആണെന്നുണ്ടെങ്കിൽ അത് ഷൂസ് നോക്കുക. എല്ലാ തരത്തിലുള്ള ഷൂസ് അവിടെയുണ്ട്. നൈക്കി, പ്യൂമ, അഡിഡാസ്, ദെൻ സ്കെച്ചേഴ്സ്, അണ്ടർആർമർ വളരെ കുറച്ചേ കണ്ടുള്ളൂ. പിന്നെ പിന്നെ ബൂട്ട്സും കാര്യങ്ങളും ഉണ്ട്, ബുഡ്ലാൻഡിൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ക്രോക്സ് ഒരുപാടുണ്ട്, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, അപ്പോൾ ചോർ ബസാറിൽ ചെന്നാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മമാർ കാണാതെ ഒതുക്കത്തിൽ വേണം വീഡിയോ എടുക്കാൻ. അപ്പോൾ അമ്മമാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഒന്നെങ്കിൽ അവിടുന്ന് വിളിച്ചുവിടും, നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ വീഡിയോ ഇടയ്ക്ക് ജർക്കും കാര്യങ്ങളും ഇച്ചിരി മൂവ്മെൻറ്റ് കുറച്ച് ഫാസ്റ്റും ഒക്കെയാണ്. അപ്പം ഇടയ്ക്ക് അവർ കാണുമ്പോൾ എനിക്ക് ക്യാമറ മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ജർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത്, ക്ഷമിക്കുക. ഇപ്പോൾ മാർക്കറ്റിനകത്തോട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷൂസിൻ്റെ കളക്ഷൻ അല്ലാതെ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങളുടെ കളക്ഷൻ കിട്ടും. ടി വി, ലാപ്ടോപ്പ്, പിന്നെ ഐപാഡ്, പിന്നെ ക്യാമറ, ഫോൺസ്, ഒരുപാട് സാധനം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണോ, പിന്നെ കാരണം മോസ്റ്റേജ് ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം അതെല്ലാം നോക്കി വേണം നിങ്ങൾ വാങ്ങാൻ. പിന്നെ ചെറിയ ചെറിയ ഒത്തിരി സാധനങ്ങളുണ്ട്, ഫോണും കാര്യങ്ങളും എല്ലാം 200 രൂപ, 100 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലുള്ള പൈപ്സിനൊക്കെ 50 രൂപ, 100 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് അതിന് ഒത്തിരി രൂപ കുറച്ച് കിട്ടും. പിന്നെ ഈ ഷവറിൻ്റെ ഹെഡിന് 300 രൂപ, 200 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. അതിനും ഒരു 100 രൂപ, 150 രൂപയൊക്കെ ഈസി ആയിട്ട് കിട്ടും. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ അകത്തോട്ട് ചെന്നാൽ ഇതുപോലുള്ള കടകളിൽ ടൂൾസിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട് അവിടെ. അത് 400 രൂപ, 600 രൂപ, 1000 രൂപ ആ റേഞ്ചിൽ മേലോട്ട് പോകും. അപ്പോൾ അതിലും അവിടെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങാം. പിന്നെ പഴയ ടൂൾസ് ഒത്തിരി ഉണ്ട് അവിടെ കളക്ഷൻ. പിന്നെ അതുപോലെ തന്നെ പുതിയ ടൂൾസും ഒക്കെ എല്ലാം അവിടെ തന്നെ കിട്ടും. അപ്പം ഇതുപോലുള്ള കടകളിൽ പോയി നമുക്ക് വേണ്ട സാധനങ്ങൾ തപ്പിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ടിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും.
അപ്പോൾ അവിടെ കണ്ടൊരു വുഡ്ലാൻഡിന് ഷൂസിന് അവർ പറഞ്ഞ റേറ്റ് 1500 രൂപയാണ്. അതൊരു 800 രൂപയ്ക്ക് സാധനം കിട്ടും. കണ്ടൊരു കുഴപ്പമില്ല, നല്ല ഷൂസാണ്. അപ്പോൾ അവിടെ കണ്ടതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ക്യാമറാസാണ്, അതിൻ്റെ കളക്ഷനാണ്. ഇത് പഴയ ക്യാമറയാണ്. അപ്പം ഇത് ഞാനിതുവരെ ആക്ച്വലി കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കാണുന്നത് ക്യാമറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊന്നും ഞാനിതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ നല്ല അത്യാവശ്യം നല്ല റേറ്റാണ് ഉള്ളു പറയുന്നത്, ഓൾമോസ്റ്റ് ഒരു 4000 രൂപ 5000 രൂപയ്ക്കാണ് പറയുന്നത്. ഇത് അതുപോലെ ഹാൻഡി ക്യാമറ, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം അത് ചെക്ക് ചെയ്യാനൊക്കെ ഞങ്ങൾ എടുത്തപ്പോൾ പുള്ളി ഞങ്ങൾ എടുക്കുന്ന കണ്ടു, വീഡിയോ എടുക്കുന്ന കണ്ടു. അപ്പം പുള്ളി ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു. പിന്നെ ഇവിടെ കുറച്ച് കോർക്ക് ഓപ്പണറും ബോട്ടിൽ ഓപ്പണറിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരു ഞാനവിടെ സെർച്ച് ചെയ്തൊരു 4-5 ടൈപ്പ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ അതിനെല്ലാം കൂടെ ഒരു പ്ലെയറും പിന്നെ ഒരു 4-5 ടൈപ്പ് ഓപ്പണറിൻ്റെ എല്ലാത്തിനും കൂടെ ഒരു 150 രൂപ. ഞാൻ 100 രൂപയ്ക്ക് ചോദിച്ച് നോക്കി, കിട്ടിയില്ല. ഒരു 150 രൂപയ്ക്ക് സാധനം കിട്ടി. ഇതും അതുപോലെ ഓപ്പണറാണ്, അതും കട്ടറും എല്ലാം കൂടെ കൂടിയുള്ളതാണ്. ഇതുപോലെ ഒത്തിരി 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 ടൈപ്പ് കളക്ഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പം ടൈം എടുത്ത് അവിടെ സെർച്ച് ചെയ്യുക. അവർ പറയുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു പകുതിയെങ്കിലും പറഞ്ഞു നോക്കണം. അത് ഒരു 200 രൂപ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 100 രൂപ അല്ലെങ്കിൽ 80 രൂപ ഏറ്റവും കുറച്ച് പറഞ്ഞു നോക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണാൻ കിട്ടിയത് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ സൈക്കിളിന് ഒരു പറഞ്ഞത് 600 രൂപയാണ്. എനിക്കൊന്നൊരു 400 രൂപ 150 രൂപ ഒക്കെ കിട്ടും. പിന്നെ ഇതിന് ഒരു 400 രൂപയാണ് പുള്ളി പറഞ്ഞത്. 100 രൂപ ചോദിച്ചിട്ട് പുള്ളി വന്നില്ല എനിക്ക്. പിന്നെ അവിടുന്ന് ഞങ്ങളീ പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോയിൻസിൻ്റെ കളക്ഷൻ, പിന്നെ പഴയ ഫോൺസൊക്കെ അവിടെ ഉണ്ട്, പിന്നെ അതുപോലെ പെൻ. പിന്നെ ഈ കടയിൽ ചെന്നപ്പോൾ ഈ കാണുന്ന വാച്ചിന് അവർ പറഞ്ഞത് 8000 രൂപയാണ് അവർ ചോദിച്ചത്. പിന്നെ വാച്ചിന് 4000 രൂപ 3000 രൂപ ബാർഗെയിൻ ചെയ്താലും ഒത്തിരി കുറച്ച് കിട്ടും. കാരണം അവർ വായി തോന്നുന്ന വിലയായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ വില നമുക്കറിയാമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചോദിച്ച് നമുക്ക് വാങ്ങാം. ഞങ്ങളെത്തി ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ മാർക്കറ്റ് നിറച്ചു ആൾക്കാരായി, നിറച്ച് തിരക്കായി. ഇതൊരു 8:30 സമയമാണ്, അതായപ്പോഴേ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയാലേ ഉള്ളൂ നമുക്ക് എല്ലാ കടകളിലും കയറി നോക്കാനോ, അല്ലെങ്കിൽ തിരക്കായി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്യാനൊന്നും ഒരു സമയം ഇതിൽ ഒത്തിരിയാണ്. അപ്പോൾ എല്ലാ കടകളിലും കയറി നമ്മൾ വേണ്ട സാധനങ്ങൾ നോക്കുക, വില ചോദിക്കുക, വില ചോദിച്ച് ബാർഗെയിൻ ചെയ്യുക പ്രോപ്പറായിട്ട്. പിന്നെ ഉള്ളിലോട്ട് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് കിട്ടും. ബാറ്റും കാര്യങ്ങളും വെയ്റ്റും ബാർബെലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരുപാട്. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചോർ ബസാറിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ മെട്രോയിൽ പോവുകയാണ്. മെട്രോയിൽ ഏറ്റവും അടുത്തുള്ളത് ലാൽ കിലോ മെട്രോ സ്റ്റേഷൻ ആണ്, അത് റെഡ് ലൈനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ലൈനിൽ കൂടെ വരികയാണെങ്കിൽ ചാന്ദിനി ചോക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. ചാന്ദിനി ചോക്കിൽ ഗേറ്റ് നമ്പർ 5 കൂടെ പുറത്തിറങ്ങാം. ലാൽ കിലോയിലാണെങ്കിൽ ഗേറ്റ് നമ്പർ 1 കൂടെ പുറത്തിറങ്ങാം. ഓക്കെ ഓക്കെ ഗായ്, സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദിസ് ഈസ് വിവേക് സൈനിങ് ഓഫ്. ബൈ.